സമാജ്വാദി പാർട്ടി കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടു എന്നതാണ് സഖ്യ ചർച്ചകൾ പൊളിയാനുള്ള കാരണമായി കോൺഗ്രസ് പറയുന്നത്. ചർച്ചകൾ അവസാനിക്കും മുമ്പ് തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് എസ് പി നേതാക്കളെ ചൊടിപ്പിച്ചു. കഴിഞ്ഞ തവണ സർക്കാരുണ്ടാക്കാൻ കോൺഗ്രസിന് നിർണായക പിന്തുണ എസ് പി നൽകിയിരുന്നു. ഈ സമീപനവുമായി കോൺഗ്രസ് മുന്നോട്ടു പോയാൽ ഗുണം ബി ജെ പിക്ക് മാത്രമെന്ന് സമാജ്വാദി പാർട്ടി നേതൃത്വം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പിയിലെ സീറ്റ് വിഭജനത്തെയും മധ്യപ്രദേശ് വിഷയം ബാധിക്കുമെന്ന എസ് പി നേതൃത്വം കോൺഗ്രസിന് മുന്നറിയിപ്പ് നൽകുന്നു. तो आगे के अभी क्या रणनीति ये जो बीजेपी से मिले हुए देखिए अगर मुझे पता होता कि गठबंधन प्रदेश स्तर पे नहीं है तो मैं समाजवादी पार्टी के नेताओं को दिग्विजय सिंह जी के पास नहीं भेजता. अगर मुझे ये पता होता कि समाजवादी पार्टी को प्रदेश स्तर पे गठबंधन नहीं कर रहे हैं मैं कमलनाथ जी के पास अपनी पार्टी के लोगों को नहीं भेजता. നവംബർ 17 മധ്യപ്രദേശിൽ വോട്ടെടുപ്പ്. എല്ലാ പാർട്ടികളുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം അന്തിമഘട്ടത്തിലാണ്. ദേശീയ നേതാക്കൾ വരും ദിവസങ്ങളിൽ പ്രചാരണത്തിൽ സജീവമാകും. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.